മൂന്നാം വഴി വീക്കെൻഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിവേദ്യ. ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ വാർത്തകളിലേക്ക്. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്ന കള്ളപ്പണ കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാറിന് തൃശൂർ സർവീസ് സഹകരണ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിലും ഒരു തരത്തിലുള്ള കള്ളപ്പണ ഇടപാടുകളും നടന്നിട്ടില്ലെന്ന് തൃശൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ കെ കണ്ണൻ മൂന്നാം വഴിയോട് പറഞ്ഞു. 2006 മുതൽ സതീഷ് കുമാറിന്റെയും ഭാര്യയുടെയും സഹോദരന്റെയും പേരിൽ തൃശൂർ സഹകരണ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്. അതിൽ ആകെ 7 ലക്ഷം രൂപയാണുള്ളത്. കരുവന്നൂർ ബാങ്കും തൃശൂർ സഹകരണ ബാങ്കുമായി യാതൊരു പണമിടപാടുകളും നടത്തിയിട്ടില്ല. ഇ ഡി ഇവിടെ നിന്ന് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഇത് പരിശോധനയല്ല, സർവേ മാത്രമാണ്. ഇ ഡി സംഘം ഒരു ചോദ്യം ചെയ്യലും നടത്തിയിട്ടില്ല. ചില സംശയങ്ങൾ ചോദിച്ചു, അതിനു മറുപടി പറഞ്ഞു. ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല, എം കെ കണ്ണൻ പറഞ്ഞു. സാമൂഹിക സുരക്ഷാ പെൻഷൻ കൺസോർഷ്യത്തിന്റെ പുതിയ ഫണ്ട് മാനേജറായി കണ്ണൂർ മാടായി റൂറൽ സർവീസ് സഹകരണ ബാങ്കിനെ നിയമിച്ചു. ഇതുവരെ ഫണ്ട് മാനേജറായിരുന്ന പാലക്കാട് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് കൺസോർഷ്യത്തിന്റെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടതിനെ തുടർന്നാണ് മാടായി റൂറൽ സർവീസ് ബാങ്കിനെ തൽസ്ഥാനത്തേക്ക് നിയമിച്ചത്. സർക്കാരിന്റെ 200-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ആരംഭിച്ച പാലിയേറ്റീവ് കെയർ പദ്ധതി കൂടുതൽ ജില്ലകളിലേക്ക് വ്യാപിക്കുന്നു. ഗുണമേന്മയുള്ള സാന്ത്വന പരിചരണം സഹകരണ മേഖലയിലൂടെ എന്ന ഉദ്ദേശത്തോടെയാണ് സഹകരണ ആശുപത്രികളുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. 10 ജില്ലകളിലെ 18 ആശുപത്രി സഹകരണ സംഘങ്ങളെ ഉൾപ്പെടുത്തി ആരംഭിച്ച പെയ്ഡ് പാലിയേറ്റീവ് കെയർ പദ്ധതിയിൽ 23 ആശുപത്രി സഹകരണ സംഘങ്ങൾ സേവനം നൽകി വരുന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ പാലക്കാട് ജില്ലാ സർവീസ് ആശുപത്രികളുടെ കീഴിൽ സൗജന്യ പാലിയേറ്റീവ് കെയർ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. ക്ഷീര കർഷകരെ സഹായിക്കാനുള്ള പദ്ധതികൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സഹായം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷന്റെ വാർഷിക പൊതുയോഗം പ്രമേയം പാസാക്കി. പ്രധാനമായും 7 കാര്യങ്ങളാണ് മിൽമ പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന HDC ആൻഡ് BM കോഴ്സുകൾക്ക് 320 അധിക സീറ്റ് സർക്കാർ അനുവദിച്ചു. 8 കോളേജുകളിലായി സീറ്റുകൾ അനുവദിച്ചത്. അപേക്ഷകളുടെ എണ്ണം കൂടിയതിനാൽ താൽക്കാലികമായി കൂടുതൽ സീറ്റുകൾ അനുവദിക്കണമെന്ന് സംസ്ഥാന സഹകരണ യൂണിയൻ സെക്രട്ടറി കത്ത് നൽകിയിരുന്നു. ഇതിന് സഹകരണ സംഘം രജിസ്ട്രാർ ശുപാർശയും നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ തീരുമാനം. സഹകരണ പെൻഷൻ ബോർഡിന് കേരള ബാങ്ക് നൽകാനുള്ളത് 24,53,78,162 കോടി രൂപ. അഡ്മിനിസ്ട്രേറ്റീവ് ചാർജിനത്തിലാണ് ഇത്രയും കുടിശ്ശികയുള്ളത്. 2022 മാർച്ച് മാസത്തിലുള്ള കുടിശ്ശികയാണിത്. എന്നാൽ 2017 ഒക്ടോബറിന് ശേഷം എറണാകുളം ജില്ലാ സഹകരണ ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചാർജ് കണക്കാക്കാനായിട്ടില്ല. 2017 ഒക്ടോബറിന് ശേഷം ബാങ്ക് ജീവനക്കാരുടെ പ്രതിമാസ സ്റ്റാറ്റ്യൂട്ടറി വിഹിതം വക മാറ്റാത്തതിനാലാണ് അഡ്മിനിസ്ട്രേറ്റീവ് ചാർജ് കണക്കാക്കാനാവാത്തത്. ടയർ 3 ടയർ 4 വിഭാഗങ്ങളിൽപ്പെട്ട അർബൻ സഹകരണ ബാങ്കുകൾക്ക് ഷെഡ്യൂൾഡ് പദവി നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. 1934 റിസർവ് ബാങ്ക് നിയമത്തിലെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയാണ് ഈ പദവി നൽകുന്നത്. തങ്ങൾ ഏറെ കാലമായി ആവശ്യപ്പെട്ടു വരുന്നതാണ് ഇക്കാര്യമെന്ന് സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് നാഷണൽ ഫെഡറേഷൻ ഓഫ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡ് പ്രസിഡന്റ് ജ്യോതീന്ദ്ര മേത്ത പറഞ്ഞു. ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. തനത് ഉൽപ്പന്നങ്ങൾ കേരള ബ്രാൻഡിൽ പുറത്തിറക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം സഹകരണ ഉൽപ്പന്നങ്ങൾക്ക് ബാധകമാക്കിയില്ല. സഹകരണ ഉൽപ്പന്നങ്ങൾ കോപ് കേരള ബ്രാൻഡിൽ പുറത്തിറക്കാനാണ് സഹകരണ വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ കേരള ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ കേരളത്തിനകത്തും പുറത്തും വിപണന സാധ്യതയുണ്ടാക്കാൻ സർക്കാർ പ്രൊമോഷൻ പദ്ധതി തയ്യാറാക്കുന്നുണ്ട്. ഇതിന്റെ ഗുണം നിലവിൽ സഹകരണ ഉൽപ്പന്നങ്ങൾക്ക് കിട്ടാതാകുന്ന സ്ഥിതിയാണുള്ളത്. സഹകരണ സംഘങ്ങളുടെ ഓഡിറ്റിൽ കരുതൽ വെക്കുന്നത് സംബന്ധിച്ചുള്ള പുതിയ നിർദ്ദേശം ഭാഗികമായി മരവിപ്പിക്കാൻ സാധ്യത. ഇത് സംബന്ധിച്ച് പുതിയ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്താനാണ് ധാരണ. ഓഗസ്റ്റ് 7 പുതിയ മാനദണ്ഡങ്ങൾ ഉൾപ്പെടുത്തി സഹകരണ സംഘം രജിസ്ട്രാർ 29/2023 നമ്പറിൽ സർക്കുലർ ഇറക്കിയത്. ഇത് പ്രായോഗികമായി നടപ്പാക്കാനാവില്ലെന്ന നിലപാടാണ് ഓഡിറ്റ് ഡയറക്ടർ സ്വീകരിച്ചത്. ഇതോടെ സഹകരണ സംഘങ്ങളിലെ ഓഡിറ്റ് തന്നെ പ്രതിസന്ധിയിലായി. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് സർക്കാർ തുടക്കമിട്ട പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘം അംഗത്വ പ്രചരണം വൻ ജനപിന്തുണ നേടി മുന്നേറുന്നു. പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളിൽ പുതുതായി 20 ലക്ഷം അംഗങ്ങളെ ചേർക്കാനുള്ള പദ്ധതി 0.5 ലക്ഷം പിന്നിട്ടു. സെപ്റ്റംബർ 1 ആരംഭിച്ച അംഗത്വ പ്രചരണം വഴി ഇതുവരെ 10.06 ലക്ഷം പേർ പുതുതായി സഹകരണ സംഘങ്ങളിൽ അംഗങ്ങളായി ചേർന്നു. ഇവരിൽ നിന്നും 25.36 കോടി രൂപ ഓഹരി മൂലധനമായും സമാഹരിച്ചു.
സംഘങ്ങളുടെ അറ്റലാഭം അവയുടെ ക്ലാസിഫിക്കേഷൻ ഉയർത്തുന്നതിന് പരിഗണിക്കേണ്ടതില്ലെന്ന് സർക്കാരിന്റെ ഉത്തരവ് കോടതി വിധിയിലെ പരാമർശം അടിസ്ഥാനമാക്കിയാണ് ഇത് സംബന്ധിച്ചുള്ള തർക്കത്തിൽ സർക്കാർ തീർപ്പുണ്ടാക്കിയത് ക്ലാസിഫിക്കേഷൻ പുതുക്കുന്നത് സംബന്ധിച്ച് ജോയിന്റ് രജിസ്ട്രാർ ഇറക്കിയ ഉത്തരവിനെതിരെ കാസർഗോഡ് ജില്ലയിലെ നെക്രാജ സർവീസ് സഹകരണ ബാങ്ക് നൽകിയ അപ്പീലിലാണ് ഇത്തരമൊരു തീർപ്പുണ്ടാക്കിയത് സഹകരണ വകുപ്പിന്റെ വിവിധ സമാശ്വാസ പദ്ധതികളിലൂടെ സഹകാരികൾക്കും സഹകരണ സംഘം അംഗങ്ങൾക്കുമായി 1175 ലക്ഷം രൂപയുടെ ധനസഹായം അനുവദിച്ചു സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവന്റെ അധ്യക്ഷതയിൽ ചേർന്ന സംസ്ഥാനതല സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത് പാലക്കാട് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിനെ നാട്ടുചന്തയോടനുബന്ധിച്ച് സ്ഥാപിച്ചിട്ടുള്ള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് വാഷിംഗ് പ്ലാന്റിന്റെയും തേൻ സംസ്കരണ യൂണിറ്റിന്റെയും ട്രയൽ റൺ നടന്നു ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ വാർത്തകൾ ഇവിടെ അവസാനിച്ചു കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളും വീഡിയോകളും നിങ്ങൾക്കും നൽകാം ഇതിനായി മൂന്നാം വഴി ഓൺലൈൻ @gmail.com എന്ന മെയിൽ ഐഡിയിലോ 6238500515 എന്ന നമ്പറിലോ അറിയിക്കാവുന്നതാണ്